ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമം ബഹുത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട വാത്സല്യ സഹോദരങ്ങളെ, സങ്കീർത്തന മാതിരിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. സങ്കീർത്തനങ്ങളെക്കുറിച്ച് പഠിക്കുവാനും ധ്യാനിക്കുവാനും ലഭിക്കുന്ന ഓരോ അവസരവും മൂല്യമേറിയതാണ്. സങ്കീർത്തനത്തിലെ സാക്ഷ്യങ്ങളും സത്തകളും സംവേദന മാർഗങ്ങളുമൊക്കെ ശ്രദ്ധേയമാണ്. ഓരോ സങ്കീർത്തനവും ഓരോ പ്രാർത്ഥനയാണ്. അതിൽ ലോകചിന്തകളും തിരിച്ചറിവുകളും അനുഭവങ്ങളുമൊക്കെയുണ്ട്. ആ അനുഭവങ്ങളുടെ അനുദിന സാക്ഷ്യത്തിനും സ്ഥിരതയ്ക്കുമായി സങ്കീർത്തനങ്ങൾ പഠിക്കുകയും വായിക്കുകയും ചെയ്യുന്നത് അനുഗ്രഹമാണ്. കഴിഞ്ഞ 10 എപ്പിസോഡുകളിലായി 22-ാം സങ്കീർത്തനം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ കഴിഞ്ഞ 10 എപ്പിസോഡുകളിലായി നമ്മൾ ധ്യാനത്തിന് വിധേയമാക്കി. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത് എന്ന് തുടങ്ങുന്ന ഈ സങ്കീർത്തനം സങ്കീർത്തനക്കാരൻ്റെ വ്യക്തിജീവിത ധ്യാനമെന്ന നിലയിലും നമ്മുടെ കർത്താവിൻ്റെ കഷ്ടാനുഭവ ധ്യാനമെന്ന നിലയിലും സഹനതയുടെയും ത്യാഗത്തിൻ്റെയും പ്രത്യാശയുടെയും ഒരു വലിയ സന്ദേശം പങ്കുവെക്കുന്നതാണ്. ഒരു വിശ്വാസിയുടെ മനസ്സിൽ, ഭക്തൻ്റെ മനസ്സിൽ മാറിമറിയുന്ന ചിന്താധാരകളെ പ്രാർത്ഥനകളായും ചിന്തകളായും വരമൊഴി രീതിയിൽ ഇവിടെ സാക്ഷിക്കുകയാണ്. 17 മുതലുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കുകയാണ്. എൻ്റെ അസ്ഥികളൊക്കെയും എനിക്കെണ്ണാം, അവർ എന്നെ ഉറ്റുനോക്കുന്നു. എൻ്റെ വസ്ത്രം അവർ പകുത്തെടുക്കുന്നു, എൻ്റെ അങ്കിക്കായി അവർ ചീട്ടിടുന്നു. നീയോ യഹോവേ അകന്നിരിക്കരുതേ, എൻ്റെ തുണയായവനെ എന്നെ സഹായിക്കുവാൻ വേഗം വരയണമേ. വാളിൽ നിന്ന് എൻ്റെ പ്രാണനെയും നായ്ക്കളുടെ ശക്തിയിൽ നിന്ന് എൻ്റെ ജീവനെയും വിടുവിക്കണമേ. സിംഹത്തിൻ്റെ വായിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. കാട്ടുപോത്തുകളുടെ കൊമ്പുകൾക്കിടയിൽ നീ എനിക്ക് ഉത്തരം അരുളുന്നു. ഒരു തവണയും കൂടി ഞാൻ ഈ വേദവാക്യം ഒന്ന് വായിക്കുകയാണ്. എൻ്റെ വസ്ത്രം അവർ പകുത്തെടുക്കുന്നു, എൻ്റെ അങ്കിക്കായി അവർ ചീട്ടിടുന്നു. നീയോ യഹോവേ അകന്നിരിക്കരുതേ, എൻ്റെ തുണയായവനെ എന്നെ സഹായിക്കുവാൻ വേഗം വരയണമേ. വാളിൽ നിന്ന് എൻ്റെ പ്രാണനെയും നായ്ക്കളുടെ ശക്തിയിൽ നിന്ന് എൻ്റെ ജീവനെയും വിടുവിക്കണമേ. സിംഹത്തിൻ്റെ വായിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. കാട്ടുപോത്തുകളുടെ കൊമ്പുകൾക്കിടയിൽ നീ എനിക്ക് ഉത്തരമരുളുന്നു. നമ്മുടെ കർത്താവിൻ്റെ കഷ്ടാനുഭവ ധ്യാനമായി പിതാക്കന്മാർ കാണുന്ന ഈ വാക്യങ്ങൾ സങ്കീർത്തനക്കാരൻ്റെ ജീവിതത്തിലെയും ചില ദിവ്യ അനുഭവങ്ങളെ, പ്രതിസന്ധിയുടെ അനുഭവങ്ങളെ പങ്കുവെക്കുകയാണ്. 17-ും 18-ും വാക്യങ്ങൾ ഹൃദയംഗമായി പുതിയ നിയമത്തിൽ പൂർത്തീകരണമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 39-ാം വാക്യത്തിൽ എൻ്റെ കൈകളും കാലുകളും നോക്കി അറിയുവിൻ എന്നുള്ള വാക്യത്തിലും, അവർ ചീട്ടിട്ട് അവൻ്റെ വസ്ത്രം പകുത്തെടുത്തു എന്ന വിശുദ്ധ മത്തായി 27-ാം അധ്യായം 35-ാം വാക്യത്തിലും ഒരു പൂർണ്ണതയുടെ നിറവിൻ്റെ സാക്ഷ്യം പങ്കുവെക്കുന്നുണ്ട്. അവർ എൻ്റെ കൈകളും കാലുകളും തുളച്ചു എന്ന വാക്യവും, എൻ്റെ വസ്ത്രം അവർ പകുത്തെടുക്കുന്നു, എൻ്റെ അങ്കിക്കായി ചീട്ടിടുന്നു എന്ന വാക്യവും സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് സാക്ഷിച്ച ചില സാക്ഷ്യത്തിൻ്റെ അനുഭവങ്ങളാണ്. കഴിഞ്ഞ എപ്പിസോഡുകളിൽ പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം നിങ്ങളെ ഓർപ്പിച്ചിരുന്നു. ഭക്തനായൊരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിലെ ചില പ്രതിസന്ധിയിൽ അവൻ്റെ രക്ഷകനോട് സാക്ഷിക്കുന്ന ഓരോ വാക്കുകൾക്കും വിലയുണ്ട്. അത് വെറുതെ വാക്കുകളല്ല, അത് പ്രവചന പൂർത്തിയായി പ്രവചനമായി മാറ്റപ്പെടുകയാണ്. അത് ആയതുപോലെ നമ്മുടെ ജീവിതത്തിലും നമ്മൾ പറയുന്ന വാക്കുകളും ചിന്തിക്കുന്ന ചിന്തകളുമൊക്കെ നാളത്തെ ചിന്താധാരകളായി രൂപപ്പെടണം. സാഹിത്യകാരന്മാരും മറ്റും ജീവിതത്തിലെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ കോറിയിട്ട
നൊമ്പരങ്ങളുടെ അനുഭവത്തിൽ കോറിയിട്ട, വേദനയുടെ അനുഭവത്തിൽ പാടിയതായ രചനകൾ, പാട്ടുകൾ, എഴുത്തുകളൊക്കെ പിൽക്കാലത്ത് വലിയ മഹത് വചനങ്ങളായി മാറിയിട്ടുണ്ട്. ഇവിടെയും സങ്കീർത്തനക്കാരൻ്റെ വാക്കുകൾ ധ്യാനാത്മകമായി മാറ്റപ്പെടുകയാണ്. എൻ്റെ വസ്ത്രം അവർ പകുത്തെടുക്കുന്നു, എൻ്റെ അങ്കിക്കായി അവർ ചീട്ടിടുന്നു. നമ്മുടെ കർത്താവ് ക്രൂശിന്മേൽ കിടന്നപ്പോഴും സംഭവിച്ചത് അതുതന്നെയാണ്. അതിനൊരു ചരിത്ര പശ്ചാത്തലം കൂടിയുണ്ട്, ഒരു വേദശാസ്ത്ര പശ്ചാത്തലമുണ്ട്. കർത്താവ് തൻ്റെ പെസഹാ സ്ഥാപനത്തിന് ശേഷമാണ് പാപികളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. വിരിച്ചൊരുക്കിയ വന്മാളികയിൽ ശ്രേഷ്ഠമായ സ്ഥാനത്തിരുന്ന് അനുഗ്രഹിക്കപ്പെട്ട അങ്കി ധരിച്ച നമ്മുടെ കർത്താവ് കുർബാന സ്ഥാപിക്കുന്നു. അത് കഴിഞ്ഞിട്ട് വെളിയിലേക്ക് വരുമ്പോഴാണ് യൂദ നമ്മുടെ കർത്താവിൻ്റെ അടുത്തേക്ക് കടന്നു ചെല്ലുന്നതും അവനെ ചുംബനം കൊണ്ട് ഒറ്റിക്കൊടുക്കുന്നതും. ചുംബനം കൊണ്ട് ഒറ്റിക്കൊടുത്തതിന് ശേഷം പടയാളികൾ നമ്മുടെ കർത്താവിനെ പിടിച്ചുകൊണ്ടു പോകുമ്പോൾ അവരാദ്യം ചെയ്യുന്നത് അവൻ്റെ മനോഹരമായ അങ്കി ഊരിയെടുക്കുകയാണ്. അന്നത്തെ റോമൻ ജൂയിഷ് നിയമപ്രകാരം രാജ്യദ്രോഹി എന്ന് മുദ്രകുത്തപ്പെടുന്ന ഒരു വ്യക്തിയുടെ വസ്ത്രമാകട്ടെ, അവൻ്റെ എല്ലാ സാധനങ്ങളും പരസ്യമായി കത്തിച്ചു കളയുന്ന ഒരു പാരമ്പര്യമാണ് ഉണ്ടായിരുന്നത്, രീതിയാണ് ഉണ്ടായിരുന്നത്. കാരണം ഒന്നുപോലും ശേഷിപ്പിക്കില്ല, എല്ലാം നശിപ്പിച്ചു കളയും. രാജ്യദ്രോഹി എന്ന് മുദ്രയിടപ്പെട്ടവൻ്റെ എല്ലാം നശിപ്പിക്കും. ഒരു രീതിയിൽ പറഞ്ഞാൽ നമ്മുടെ കർത്താവിനെയും രാജ്യദ്രോഹിയായി അവർ മുദ്രയിട്ടതാണ്, അവൻ്റെ എല്ലാം നശിപ്പിക്കേണ്ടതാണ്. എന്നാൽ കർത്താവിൻ്റെ വിയർപ്പ് പുരണ്ട ആ അങ്കി പടയാളികൾ ഊരിയെടുത്ത് ആർക്ക് കിട്ടുമെന്നറിയാൻ ചീട്ടിടുന്ന ഒരു പാരമ്പര്യമുണ്ട്, ഒരു രീതിയാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ചീട്ടിട്ട് കഴിഞ്ഞപ്പോൾ അത് ആർക്ക് കിട്ടുമെന്നറിയാൻ ചീട്ടിടുക എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം അതിൽ ആകർഷണീയമായ എന്തൊക്കെയോ ഉണ്ട്, അത്ര മനോഹരമായിരുന്നു ആ വസ്ത്രം. അവരത് ചീട്ടിട്ട് എടുക്കുകയാണ്. ഇത് കണ്ടുകൊണ്ട് പരിശുദ്ധ അമ്മയും കർത്താവിനെ പിൻചൊല്ലുന്നുണ്ട്. ഈ വസ്ത്രത്തിനൊരു ഒരു ചരിത്രമുണ്ട്. അന്നത്തെ കാലത്ത് ഒരുവൻ ഉപദേശിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്യുമ്പോൾ, ഒരു സമൂഹത്തിലിറങ്ങി പുറപ്പെടുമ്പോൾ, മഹാപുരോഹിതന്മാരോടും ശാസ്ത്രിമാരോടും ഒക്കെ സംസാരിക്കുമ്പോൾ അതിനനുസൃതമായ വസ്ത്രം വേണം. വേദശാസ്ത്രം പങ്കുവെക്കുമ്പോൾ അതിനനുസൃതമായ വസ്ത്രം വേണം. നമ്മുടെ കർത്താവിന് അതിനനുസൃതമായ വസ്ത്രമില്ലാതിരുന്നപ്പോൾ തുന്നലൊക്കെ അറിയാവുന്ന പരിശുദ്ധ കന്യക മർദ്ദമറിയാം മനോഹരമായൊരു അങ്കി കർത്താവിന് തുന്നിക്കൊടുത്തു എന്നാണ്, നെയ്തു കൊടുത്തു എന്നാണ് പാരമ്പര്യം പറയുന്നത്, പിതാക്കന്മാർ സാക്ഷിക്കുന്നത്. അമ്മയ്ക്ക് എപ്പോഴും ആഗ്രഹമുണ്ടായിരുന്നു തൻ്റെ മകൻ താൻ തുന്നിക്കൊടുത്ത വസ്ത്രം ഒന്നിട്ട് കാണുന്നത്. അമ്മയോട് മകൻ പറഞ്ഞത്, അമ്മ, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമയത്ത് ഞാൻ ഇട്ടുകൊള്ളാം. കർത്താവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമയമായിരുന്നു വിശുദ്ധ കുർബാന സ്ഥാപനം. ആ കുർബാന സ്ഥാപനത്തിൻ്റെ സമയത്ത് അവൻ അത് ധരിച്ചു. അതിട്ടുകൊണ്ട് ഇറങ്ങി വന്നപ്പോഴാണ് ആ സുന്ദരമായ അങ്കിയിൽ കണ്ണു നട്ട ആഗ്രഹിച്ച പടയാളികൾ അതിനുവേണ്ടി ചീട്ടിട്ടത്. ഒന്നിൽ കൂടുതൽ അവകാശികൾ ഉണ്ടായിരുന്നു. രാജ്യ നിയമം അറിഞ്ഞിട്ട് പോലും അവര് കുറ്റവാളിയെന്ന് ഭരണാധികാരികളും സമൂഹവും മുദ്രയിട്ടവൻ്റെ വസ്ത്രം കിട്ടാൻ വേണ്ടി ചീട്ടിടുന്നു, അതിനുവേണ്ടി കടിപിടി കൂട്ടുന്നു. അമ്മ തുന്നിക്കൊടുത്ത വസ്ത്രം ഒരു തവണ മാത്രമിട്ട മകൻ, തൻ്റെ മകൻ്റെ വസ്ത്രം ഊരി ചീട്ടിടുന്നത് കാണുവാനിടയായ ഹൃദയം പൊട്ടിയ അമ്മ, ഇത് രണ്ടും ധ്യാനചിന്തയാണ്. നമ്മൾ നമ്മളുടെ പ്രിയപ്പെട്ടവർക്ക് ചില സമ്മാനങ്ങൾ കൊടുക്കാറുണ്ട്. അവരുടെ വേർപാടിൻ്റെ സമയത്ത് അവരത് ധരിച്ചിരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ദുഃഖം തോന്നാറുണ്ട്. നമ്മൾ വാങ്ങിച്ചു കൊടുത്ത സമ്മാനങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ടവർ മരിച്ചതിന് ശേഷം ശേഷിച്ചിരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് സങ്കടം തോന്നാറുണ്ട്. നമ്മുടെ കർത്താവിൻ്റെ അമ്മയ്ക്കും ആ നൊമ്പരങ്ങളൊക്കെ ഹൃദയംഗമായിട്ട് വന്നിട്ടുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇവിടെ വീണ്ടും നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, എൻ്റെ വസ്ത്രം അവർ പകുത്തെടുക്കുന്നു, എൻ്റെ അങ്കിക്കായി ചീട്ടിടുന്നു. സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് ദാവീദ് രാജാവ് അപ്രകാരം പാടണമെന്നുണ്ടെങ്കിൽ അവൻ്റെ ജീവിതാനുഭവം അതിനൊരു കാരണമാണ്. വസ്ത്രം പകുത്തെടുക്കുന്നു, അങ്കിക്കായി ചീട്ടിടുന്നു. വസ്ത്രമെന്ന് പറയുന്നത് ഒരു വലിയ മറവാണ്, ഒരലങ്കാരമാണ്. വസ്ത്രം പല രീതിയിൽ കാണും. ഒരുവന്റെ വസ്ത്രധാരണം എന്ന് പറയുന്നത് അവന്റെ സ്വാതന്ത്ര്യമാണ്. ആധുനിക കാലത്തെ വസ്ത്രധാരണങ്ങൾ പലപ്പോഴും വിമർശിക്കപ്പെടാറുണ്ട്.
സിനിമാ താരങ്ങളും നമ്മുടെ യുവാക്കളും ഒക്കെ ധരിക്കുന്ന വസ്ത്രത്തെപ്പറ്റി പല രീതിയിൽ വിമർശനങ്ങൾ പലരും പറയാറുണ്ട്. ഓരോ വസ്ത്രം ധരിക്കുന്നതിനും അതിൻ്റെ ഒരു കോഡുണ്ട്, കോഡ് ഓഫ് കോണ്ടക്ട് ഉണ്ട്. ദേവാലയത്തിൽ വരുമ്പോൾ ധരിക്കാവുന്നത്, വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പോകുമ്പോൾ ധരിക്കാവുന്നത്, ജോലിസ്ഥലത്ത് ധരിക്കാവുന്നത്, അല്ലാതെ പൊതുവേദികളിൽ അവരവരുടെ പിയർ ഗ്രൂപ്പ്സിൻ്റെ ഇടയിൽ ധരിക്കാവുന്നത്, അതിനൊക്കെ ഓരോരോ വ്യത്യാസങ്ങളുണ്ട്. പിയർ ഗ്രൂപ്പ്സിൻ്റെ ഇടയിൽ ധരിക്കാവുന്ന വസ്ത്രമിട്ടുകൊണ്ട് പള്ളിയിൽ വരുമ്പോഴും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ചെല്ലുമ്പോഴും ജോലിസ്ഥലത്ത് ചെല്ലുമ്പോഴും ഒക്കെ ചില ബുദ്ധിമുട്ടുകൾ വരും, പലരും ചോദ്യം ചെയ്തെന്ന് വരും. നമ്മൾ പറയാറുണ്ട് ഓട് വൺ ഔട്ട് എന്ന് പറയാറുണ്ട്, കൂട്ടത്തിൽ ചേരാത്തത്. ചിലപ്പോൾ ചില ഹെയർ കട്ടുകൾ, വസ്ത്രങ്ങൾ, ഇതൊക്കെ അതിൻ്റെ ഒരു പ്രശ്നങ്ങളാണ്. ആർക്കും എന്തും ധരിക്കാമെന്നുണ്ടെങ്കിലും അവനവൻ്റെ ബുദ്ധിയും അവനവൻ്റെ ശക്തിയും അവനവൻ്റെ ജ്ഞാനവും ഒക്കെ അവനവനെ ചില കാര്യങ്ങളിലേക്ക് നിയന്ത്രണമുള്ളവരാക്കി മാറ്റണം. വസ്ത്രമെന്ന് പറയുന്നത് വെറും അലങ്കാരത്തിന് വേണ്ടി മാത്രമല്ല, ചില കാര്യങ്ങളൊക്കെ മറയ്ക്കാൻ വേണ്ടി കൂടി. ഏദൻ തോട്ടത്തിൽ ആദാമിനും ഹവ്വായ്ക്കും നഗ്നത തോന്നിയപ്പോൾ, ലജ്ജ തോന്നിയപ്പോൾ അവർ ആദ്യം ധരിച്ചത് അത്തിയിലയും കൊണ്ടുള്ള വസ്ത്രമാണ്. അവർക്കത് മതിയായിരുന്നു. കാലം കഴിഞ്ഞപ്പോൾ അത്തിയില മാറി മരത്തിൻ്റെ തൊലിയായി, മൃഗജാലങ്ങളുടെ തൊലിയായി, അങ്ങനെ പുതിയ മോസ്റ്റ് മോഡേൺ ഡ്രസ്സുകളായി, അങ്ങനെ പല വസ്ത്രങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദാവീദ് രാജാവിൻ്റെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് യഹൂദന്മാരുടെ ഇടയിലെ യെരൂശലേമിലെ വസ്ത്രധാരണം ശ്രദ്ധേയമാണ്. ആ വസ്ത്രധാരണം എന്ന് വെച്ചാൽ ശരീരം മൊത്തം മൂടുന്ന രീതിയിലുള്ള ചില പ്രത്യേകമായ വസ്ത്രം, ആടയാഭരണങ്ങളൊക്കെയുണ്ട്. അലങ്കാരത്തിനന്നും പ്രത്യേകതകളുണ്ട്. ഇവിടെ പറയുന്നു, എൻ്റെ വസ്ത്രം അവർ പകുത്തെടുക്കുന്നു, അങ്കിക്കായി ചീട്ടിടുന്നു. വസ്ത്രം പകുത്തെടുക്കുക, ഊരിയെടുക്കുക എന്ന് പറയുന്നത് ഒരുവനെ നഗ്നനാക്കുന്നതിന് തുല്യമാണ്, ഒരുവൻ്റെ പ്രൈവസി നശിപ്പിക്കുന്നതിന് തുല്യമാണ്. വസ്ത്രം ഊരിയെടുക്കുക എന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ്റെ സത്തയെ ചോദ്യം ചെയ്യുകയാണ്, സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യുകയാണ്, അവൻ്റെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുകയാണ്, അവൻ്റെ സുരക്ഷിതത്വത്തെ ചോദ്യം ചെയ്യുകയാണ്. എൻ്റെ വസ്ത്രം അവർ പകുത്തെടുക്കുന്നു, അങ്കിക്കായി ചീട്ടിടുന്നു എന്ന് മറ്റുള്ളവരല്ല പറയുന്നത്, സ്വയമായിട്ട് സാക്ഷിക്കുകയാണ്. എൻ്റെ എല്ലാം നഷ്ടപ്പെടുന്നു. സാധാരണയായി പറയും, നമ്മൾ പറയാറുണ്ട്, എൻ്റെ സ്വത്ത് പിടിച്ചെടുത്തു, എൻ്റെ അധികാരം കളഞ്ഞു, എന്നെ മാനസികമായിട്ട് തകർത്തു. പക്ഷേ വസ്ത്രം ഉരിഞ്ഞെടുക്കുക എന്ന് പറയുന്നത് അതിൻ്റെ അപ്പുറമായ ചില കാര്യങ്ങളാണ്. യഹൂദ റോമൻ പശ്ചാത്തലത്തിൽ സാധാരണയായി വസ്ത്രമുരിയുന്നത് കുറ്റവാളികളുടെയാണ്. കുറ്റവാളികൾക്ക് അന്നത്തെ സമൂഹം തുലോം കുറഞ്ഞ വസ്ത്രം മാത്രമേ നൽകിയിട്ടുണ്ടായിരുന്നുള്ളൂ. അവരെ സംബന്ധിച്ചിടത്തോളം അല്പവസ്ത്രം, നാമമാത്ര വസ്ത്രം നൽകി അവരെ കാരാഗ്രഹത്തിൽ അടച്ചിരുന്നു. കൊല്ലുവാൻ കൊണ്ടുപോകുമ്പോൾ പേരിന് മാത്രം വസ്ത്രമേ അന്നത്തെ കാലത്ത് കൊടുക്കത്തുള്ളായിരുന്നു. യേശു തമ്പുരാനെ ക്രൂശിക്കുവാൻ കൊണ്ടുപോയപ്പോഴും ക്രൂശിന്മേൽ തറച്ചപ്പോഴും ധരിപ്പിച്ചിരുന്ന വസ്ത്രത്തെക്കുറിച്ച് നമ്മൾക്കറിയാം. നമ്മൾ ചിത്രത്തിലും ഭാവനകളിലും ഒക്കെ അത് കണ്ടിട്ടുണ്ട്. അല്പവസ്ത്രം മാത്രമേ ഉള്ളൂ, പേരിന് വേണ്ടിയുള്ളൊരു വസ്ത്രം. പ്രത്യേകിച്ച് ക്രൂശ് മരണം വിധിക്കപ്പെട്ടവനെ സംബന്ധിച്ചിടത്തോളം, അതായത് നൂൽ വസ്ത്രം മാത്രമേ ഉള്ളൂ, പേരിന് വേണ്ടിയുള്ള വസ്ത്രം മാത്രമേ ഉള്ളൂ. കാരണം അവനെ ശാരീരികമായും മാനസികമായും അവനെ നഗ്നനാക്കുകയാണ്, അവൻ്റെ മനോനിലയെ തകർക്കുകയാണ്. നമ്മളൊക്കെ ഒരു സമൂഹത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുമ്പോൾ ധരിക്കേണ്ട വസ്ത്രങ്ങൾ കൃത്യമായി ധരിക്കും. നമ്മൾക്ക് നൈറ്റ് ഡ്രസ്സുകളുണ്ട്, ആ സമയത്ത് അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഭവനത്തിലായിരിക്കുമ്പോൾ നമ്മൾ ധരിക്കുന്ന വസ്ത്രങ്ങളുണ്ട്, അതിന് നമ്മളുടെ വീട്ടുകാർ മാത്രമുള്ളപ്പോൾ വലിയ ഒഫീഷ്യാലിറ്റി ഒന്നും പലപ്പോഴും വരത്തില്ല. അതേസമയം അതിഥികൾ വരുമ്പോൾ നമ്മൾ അല്പം കൂടി വസ്ത്രം ധരിച്ചെന്നിരിക്കും. കാരണം നമ്മൾ നമ്മളുടെ പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്യുന്നതോടൊപ്പം കടന്നു വരുന്നവരെ നമ്മൾ ബഹുമാനിക്കുകയാണ്. ചില വസ്ത്രം ധരിച്ചുകൊണ്ട് നമ്മൾ ചിലരുടെ മുൻപിൽ പോകത്തില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനൊരു പശ്ചാത്തലമുള്ളപ്പോൾ
ദാവീദ് പറഞ്ഞ, എൻ്റെ വസ്ത്രം അവർ പകുത്തെടുക്കുന്നു, എൻ്റെ അങ്കിക്കായി അവർ ചീട്ടിടുന്നു. വസ്ത്രം പകുത്തെടുത്ത് അങ്കിക്കായി ചീട്ടിടുക എന്ന് പറയുന്ന അനുഭവം ഇന്നത്തെ ആധുനിക ലോകത്തിലും വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു മനുഷ്യനെ പല രീതിയിലും തകർക്കാൻ നോക്കിയിട്ടും അവൻ്റെ അവസാനത്തെ അവൻ്റെ വസ്ത്രം പോലും ഊരിയെടുത്ത് അവനെ നിന്ദിക്കണം, ദുഷിക്കണമെന്ന് ചിന്തിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവൻ സ്വതന്ത്രനാകാൻ പാടില്ല, അവൻ സന്തോഷത്തോടെ പോകാൻ പാടില്ല, തല ഉയർത്തി നടക്കാൻ പാടില്ല. നമ്മൾ ധരിക്കുന്ന വസ്ത്രത്തിൽ കറയോ മറ്റ് അഴുക്കുകളോ ഉണ്ടെങ്കിൽ നമ്മൾ മാക്സിമം മറച്ചു വെച്ചുകൊണ്ട് നടക്കും. യാത്രക്കിടയിലോ മറ്റോ നമ്മുടെ വസ്ത്രത്തിന് കീറ്റലുകളോ വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഭാഗം മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടാതിരിക്കുവാൻ തക്കവണ്ണം വളരെ പരിശ്രമിക്കും. ലൂസായ വസ്ത്രം ധരിക്കുകയാണെങ്കിൽ നടക്കുമ്പോഴും പോകുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ നമുക്കതൊരു ബുദ്ധിമുട്ടാണ്. എന്നതുപോലെ ഇവിടെ സ്വയമേ ലൂസായ വസ്ത്രമല്ല, സ്വയമേ കീറിയ വസ്ത്രമല്ല, അതിനേക്കാളൊക്കെ ഉപരി ആരാലോ കീർത്തിയ, ആരാലോ ഉരിഞ്ഞെടുക്കപ്പെട്ട ഒരനുഭവം. ഇന്ന് നക്തരാക്കപ്പെട്ടവർ ഒരുപാട് പേരുണ്ട് പ്രിയമുള്ളവരെ. ദാവീദ് പറഞ്ഞത് എൻ്റെ വസ്ത്രം അവർ ഊരിയെടുത്തു അങ്കിക്കായി ചീട്ടിടുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്ന് എത്ര പേരെ നമ്മൾ നക്തരാക്കുന്നുണ്ട്? ഒരു മനുഷ്യൻ്റെ രഹസ്യം നമ്മൾ വെളിവാക്കുമ്പോൾ അവനെ നഗ്നനാക്കുകയാണ്. വസ്ത്രമെന്ന് പറയുമ്പോൾ ഭൗതികമായ വസ്ത്രം മാത്രമല്ല, അതിനേക്കാളൊക്കെ ഉപരിയായി മറ്റ് ചില തലം കൂടിയുണ്ട്. ഒരു മനുഷ്യൻ അവൻ മറച്ചു വയ്ക്കാൻ ആഗ്രഹിക്കുന്ന പലതുമുണ്ട്. അവൻ്റെ സമ്പാദ്യം, അവൻ്റെ ചിന്താധാരകൾ, അവൻ്റെ കുടുംബരഹസ്യങ്ങൾ, വ്യക്തിജീവിതത്തിലെ അപജയങ്ങൾ, ഇതൊക്കെ അവൻ മറച്ചു വയ്ക്കും. മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്താൻ നമ്മൾ ആഗ്രഹിക്കുകയാണ്. അങ്കികൾ കീറുന്നതിനേക്കാൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ കീറി നശിപ്പിക്കുവാൻ പലരും വെമ്പുന്നുണ്ട്. അത് പല രീതിയിലാകാം. പ്രസംഗത്തിലൂടെ ആൾക്കാരെ കുത്തിമുറിക്കുന്നവരുണ്ട്, നുണയും കൊതിയും പറഞ്ഞ് ഒരു മനുഷ്യനെ വേദനിപ്പിക്കുന്നവരുണ്ട്, സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വലിച്ചു കീറുന്നുണ്ട്, പത്രമാധ്യമങ്ങളിലൂടെ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നുണ്ട്, കഥകൾ പടച്ചുവിടുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരുടെയും വസ്ത്രം ഊരിയെടുക്കാനൊന്നും പോകുന്നില്ലെങ്കിലും കീറാൻ പോകുന്നില്ലെങ്കിലും അങ്കിക്കായി ചീട്ടിടുന്നില്ലെങ്കിലും ഒരു കാര്യം ഓർത്തോണം, സന്തോഷത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ അവൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന എല്ലാവിധമായ രഹസ്യങ്ങളും അവനോടൊപ്പം ആയിരിക്കട്ടെ. പണ്ടുള്ളവർ പറയുന്നൊരു കാര്യമുണ്ട്, നിന്റെ രഹസ്യങ്ങൾ എന്നോടുകൂടി ശവക്കുഴിയിലേക്ക് പോകും. എന്നുവെച്ചാൽ അതൊരു വിശ്വസ്തതയുടെ പ്രതീകമായിട്ട് പറയുന്നതാ അല്ലയോ? പ്രിയപ്പെട്ടവനെ, പ്രിയപ്പെട്ടവളെ, ഞാൻ മൂലം നിനക്കൊരു ദോഷവും ഉണ്ടാകത്തില്ല, ഞാൻ നിനക്കെതിരായി ഒന്നും പറയത്തില്ല. എത്രയോ മനുഷ്യരുണ്ടെന്നറിയാമോ, നിരപരാധികളാണ്, മറ്റുള്ളവരുടെ ബലഹീനതകൾ ഏറ്റുവാങ്ങി നിശബ്ദരായിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ആർക്കു വേണ്ടിയോയൊക്കെ സ്വയം നഗ്നരാകുന്നവരുണ്ട്, മറ്റുള്ളവർക്ക് വേണ്ടി കുറ്റങ്ങൾ ഏറ്റെടുക്കുന്നവരുണ്ട്. തങ്ങളുടെ വസ്ത്രം ഊതി മറ്റുള്ളവരുടെ നഗ്നത മറയ്ക്കുന്നവരുമുണ്ട്. നഗ്നൻ മറ്റുള്ളവനാണെങ്കിലും അവൻ നഗ്നനാകാൻ പാടില്ല, ഞാൻ നഗ്നനായാലും വേണ്ടില്ല എന്ന് ചിന്തിക്കുന്ന ആത്മീക മക്കളുമുണ്ട്. എൻ്റെ നിങ്ങളുടെയുമൊക്കെ ജീവിതത്തിൽ വേണ്ടതായ ചില കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഒരു മനുഷ്യൻ സന്തോഷത്തോടെ ജീവിച്ചു പോകട്ടെ പ്രിയമുള്ളവരെ. ഇന്ന് പലരും പലരെയും ഭീഷണിപ്പെടുത്തും. നിന്റെ ജീവിതവും നിന്റെ അധികാരവും നിന്റെ നിലനിൽപ്പും എൻ്റെ നാക്കിൻ തുമ്പത്താണ്, ഞാനൊരു വാക്ക് പറഞ്ഞാൽ, ഒരു കാര്യം വെളിയിൽ വിട്ടാൽ അതോടെ നിന്റെ അധികാരവും പോകുന്നു, നിന്റെ ജീവിതവും പോകും എന്ന് ഭീഷണിപ്പെടുത്തുന്നവരുണ്ട്. അങ്ങനെ ഭീഷണിയിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ട പലരുമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതിൽ നിന്ന് ചിന്തിച്ചോണം. വസ്ത്രം അവനവൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് പോലെ, അവനവൻ്റെ സുരക്ഷിതത്വം മെയിൻറ്റെയിൻ ചെയ്യുന്നത് പോലെ ഒരു ആന്തരിക വസ്ത്രവും നമുക്കുണ്ടാകണം. ഭൗതികമായി വസ്ത്രമൊക്കെ നഷ്ടപ്പെട്ടു പോകും. ഇന്ന് നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന സമ്പത്തും പ്രതാപവും ബന്ധുബലങ്ങളുമൊക്കെ ഓരോ വസ്ത്രങ്ങളാണ്.
വിദ്യാഭ്യാസം ഒരു വസ്ത്രമാണ്, സൗന്ദര്യം ഒരു വസ്ത്രമാണ്. ഇതൊക്കെ എപ്പോൾ വേണമെങ്കിലും ആരെങ്കിലുമൊക്കെ ഊരിയെടുക്കാം, ആരെങ്കിലുമൊക്കെ തകർക്കാം. നമ്മൾ ചിന്തിക്കേണ്ട വലിയ കാര്യം, ഇത് പോയാലും ഞാൻ നഗ്നനാകരുത്, ഒരാന്തരിക വസ്ത്രം ഞാൻ ധരിക്കണം, ഒരു പ്രകാശത്തിൻ്റെ വസ്ത്രം ഞാൻ ധരിക്കണം. ഒരു വിശ്വാസിയുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. ആരൊക്കെ നഗ്നരാക്കിയാലും എന്തൊക്കെ പറഞ്ഞാലും, പ്രിയമുള്ളവരെ, ഭൗതികമായ രീതിയിലുള്ള നമ്മളുടെ ആവരണങ്ങൾ നഷ്ടപ്പെടുത്തിയാലും ലജ്ജിതരാകാത്ത, നഷ്ടപ്പെട്ടു പോകാത്ത ഒരു അനുഭവം നമുക്കുണ്ടാകണം. അതാ നമ്മളുടെ സത്യം എന്ന് പറയുന്നത്, അതാ നമ്മുടെ വ്യക്തിത്വം എന്ന് പറയുന്നത്. ചിലരെക്കുറിച്ചൊക്കെ ആരൊക്കെ എന്തൊക്കെ ശ്രമിച്ചാലും തകർക്കാൻ പറ്റത്തില്ല, അവർ പിടിച്ചു നിന്നു പോകും. ആത്മാവിൽ ബലപ്പെട്ട മനുഷ്യർ പലരുണ്ട്, നമ്മുടെ ഇടയിൽ ധാരാളം പേരുണ്ട്. വീണാലും നിലം പരിചാകയില്ല എന്നുള്ള തമ്പുരാൻ്റെ വലിയ സാക്ഷ്യമുണ്ട്. പ്രിയമുള്ളവരെ, നമ്മളും പ്രാർത്ഥനയോടുകൂടി ഓർക്കണം, ഹൃദയംഗമായിട്ട് ഓർക്കണം. എൻ്റെ ജീവനുള്ള ദൈവമേ, ഞാൻ പേടിക്കുന്നു, ഞാൻ ഭയക്കുന്നു, എനിക്കുള്ള സുരക്ഷിതത്വങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകും, ഞാൻ ഓർക്കുന്നുണ്ട്. പക്ഷേ നിന്നോട് ഞാൻ ചേരുമ്പോൾ, നിന്നിൽ ബലപ്പെടുമ്പോൾ ഇതൊന്നും എനിക്ക് നഷ്ടമാകില്ല, ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണം. പ്രത്യേകിച്ച് നമ്മൾ ചിന്തിച്ചു വരുന്നത്, എൻ്റെ വസ്ത്രം അവർ പകുത്തെടുക്കുന്നു, അങ്കിക്കായി അവർ ചീട്ടിടുന്നു. ഒരു നീതിമാനും വിശുദ്ധനുമായ ഒരു മനുഷ്യൻ സാക്ഷിക്കുകയാണ്, പ്രവാചകൻ സാക്ഷിക്കുകയാണ്, ജീവിത അനുഭവത്തിലൂടെ സാക്ഷിക്കുന്നു. നമ്മുടെ കർത്താവ് ക്രൂശിന്മേൽ കിടന്നപ്പോൾ പ്രവചന പൂർത്തിയായി, അത് നിറവേറിയതായി നമ്മൾ കാണുന്നു. നഗ്നരാക്കപ്പെട്ടവർ അനേകരുണ്ടെന്നും പലവിധ സാഹചര്യങ്ങളാൽ നഗ്നരായിപ്പോയവർ അനേകരുണ്ടെന്നും ഞാൻ പറഞ്ഞു. വീണ്ടും പറഞ്ഞു, ഈ ഭൗതികമായ വസ്ത്രം എപ്പോൾ വേണമെങ്കിലും ഊരിയെടുക്കാം, അങ്കി കീറിപ്പറിച്ച് കളയാമെന്നുള്ള ചിന്ത വരുന്നത് മൂലം ഭൗതികതയുടെ ആസക്തികളുടെ പിന്നാലെ അമിതമായി പോകുമ്പോൾ ഒരു തിരിച്ചുവരവിനെ പറ്റി ചിന്തിക്കണമെന്ന് നമ്മൾ ചിന്തിച്ചു. ഇത് പോയാലും പോകാത്തതായ ഒരു ആന്തരിക വസ്ത്രം, ഒരു വെളിച്ചത്തിൻ്റെ വസ്ത്രം നമ്മൾ ധരിക്കണം. ആ വെളിച്ചത്തിൻ്റെ വസ്ത്രം നമ്മൾ ധരിക്കുമ്പോൾ നമ്മൾക്കറിയാത്തൊരു ബലം കിട്ടും. എന്നലങ്കാര വസ്ത്രം ധരിച്ചിടും ഞാൻ, ഇന്നോ മുതൽ ദൈവമേമേലാൽ, എന്നിലശുദ്ധനും ചേലയില്ലാത്തോനും ചേർന്നു വരികയില്ല മേലാൽ, എന്നിലശുദ്ധനും ചേലയില്ലാത്തോനും ചേർന്നു വരികയില്ല. എൻ്റെ വസ്ത്രം അവർ പകുത്തെടുക്കുന്നു, എൻ്റെ അങ്കിക്കായി അവർ ചീട്ടിടുന്നു. സങ്കീർത്തനക്കാരൻ അങ്ങനെ സാക്ഷിക്കുമ്പോൾ മൂന്നാമത് ഒരു കാര്യം കൂടി നമ്മൾ ചിന്തിക്കണം. സഹോദര, എൻ്റെ വസ്ത്രം പകുത്തെടുത്ത് അങ്കിക്കായി ചീട്ടിട്ട് എന്നെ നഗ്നനാക്കുവാൻ എൻ്റെ സമൂഹം ശ്രമിക്കുമ്പോൾ ഞാൻ മാത്രമല്ല നഗ്നനാകുന്നത്, എൻ്റെ സമൂഹം കൂടിയാണ് നഗ്നത പ്രാപിക്കുന്നത്. നമ്മളെ ബലഹീനപ്പെടുത്തുവാൻ ബാക്കിയുള്ളവർ ശ്രമിക്കുമ്പോൾ, നമുക്ക് പരാജയം വരുമ്പോൾ, പരാജയം ഒരുവനിൽ നിൽക്കുന്നില്ല, അവനുമായി ബന്ധപ്പെട്ടവർ, അവൻ്റെ പ്രിയപ്പെട്ടവർ, ആ സമൂഹം, കുടുംബം ഒക്കെ നഗ്നതയിലേക്ക് പോവുകയാണ്. ആ ഒരു ചിന്ത ഇന്ന് പലർക്കുമില്ല. അനേകരെ നഗ്നരാക്കുവാൻ അനേകർ ഓടി നടക്കുകയാണ്. വസ്ത്രം ഊരിയെടുക്കുവാനും അങ്കിക്കായി ചീട്ടിടുവാനും അനേകർ പരിശ്രമിക്കുകയാണ്. പക്ഷേ ആ ഒരു ശ്രമത്തിനിടയിൽ നഗ്നരാക്കപ്പെട്ടവർ, വേദനിക്കപ്പെട്ടവർ, തകർന്നു പോയവർ അനേകമാണ്. ഇന്ന് എത്ര കുടുംബങ്ങളാണ് കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്തിട്ടുള്ളതെന്നറിയാമോ, ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നറിയാമോ? നമ്മൾ ഓർക്കണം, ഒരു കുളത്തിലേക്കൊരു കല്ലെടുത്തെറിയുമ്പോൾ നടക്കുന്നത് ഒരുപാട് മാറ്റങ്ങളാണ്. നമ്മൾ കേട്ടിട്ടുള്ളതുപോലെ വെള്ളമിളകും, അതിൽ ശാന്തമായിരുന്ന ഒരു തവള ചാടും, മൂലയ്ക്കായിട്ട് മാറിയിരുന്ന ഒരു പാമ്പ് എടുത്തു ചാടും, ആ തവളയെ പിടിച്ചെന്നിരിക്കും, അങ്ങനെ പല സംഭവങ്ങൾ നടക്കും. എന്നതുപോലെ ഒരുവനെ നഗ്നനാക്കുമ്പോൾ, ഒരുവൻ്റെ നഗ്നത കാണുമ്പോൾ എൻ്റെ നഗ്നതയും കൂടെ വെളിവായി വരുന്നത്. നമ്മളോടാണ് അപഹസിതരാകുന്നത്, നമ്മളുടെയും കൂടെ കുഴപ്പങ്ങൾ കൊണ്ടാണ് അവർക്ക് ബലഹീനത വന്നതെന്ന് ചിന്തിക്കണം. കഴിവുള്ളിടത്തോളം പ്രിയമുള്ളവരെ, നഗ്നരെ കണ്ടാൽ ഉടുപ്പിക്കുക എന്നുള്ള
വിശുദ്ധ മത്തായി 25 31 തൊട്ട് 42 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആ ചിന്താധാര ശ്രദ്ധേയമാണ്. നഗ്നയെ കണ്ടാൽ ഉടുപ്പിക്കണം, നമ്മുടെ വേദശാസ്ത്രം പറയുന്നതും അതുതന്നെയാണ്. എൻ്റെ കർത്താവ് എനിക്ക് മഹത്വ വസ്ത്രം ധരുമെന്ന ചിന്തയാണ്. അതായത് ഊരിയെടുക്കുക എന്നുള്ളതല്ല, ഉടുപ്പിക്കുക എന്നുള്ളതാ പ്രധാനപ്പെട്ട സംഗതി. അപരൻ്റെ നഗ്നതയിലൂടെ എൻ്റെ നഗ്നത വെളിവാകുകയാണ്. അപരനെ ബലഹീനമാക്കുവാൻ ശ്രമിക്കുമ്പോൾ ഞാനൂടിയാണ് നാണക്കെടുന്നത്. എൻ്റെ സഹോദരന് വീഴ്ച ഭവിക്കുമ്പോൾ ഞാനും നൊമ്പരപ്പെടും. ഒരുവൻ നഗ്നത കണ്ട് കരയുമ്പോൾ, അവൻ്റെ മനുഷ്യത്വം ഇല്ലാതെയാകുമ്പോൾ, നിരാശപ്പെട്ടു പോകുമ്പോൾ അതിൻ്റെ വീഴ്ച എനിക്കൂടിയാണ്. ഇന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നൊമ്പരങ്ങൾ അനുഭവിക്കുന്ന ഒത്തിരി പേരുണ്ട്, പരാജയം സംഭവിക്കുന്ന ഒത്തിരി പേരുണ്ട്. നമ്മളും കാരണക്കാരായും നമുക്കും അവഹേളനമായും വരണം. നമ്മുടെ ചുറ്റുവട്ടത്തിലുള്ള പ്രതിസന്ധികളെ കണ്ട് നിന്നിച്ചിട്ട് കാര്യമില്ല, നമ്മളും അതിൻ്റെ ഭാഗമായി മാറ്റപ്പെടുകയാണ്. വാക്കുകളെ ഞാൻ ഉപസംഹരിക്കട്ടെ. 22 സങ്കീർത്തനം 18 വാക്യം: എൻ്റെ വസ്ത്രം അവർ പകുത്തെടുക്കുന്നു, എൻ്റെ അങ്കിക്കായി അവർ ചീട്ടെടുന്നു. ആ ഒരു ചിന്താധാരയിലൂടെ 3 കാര്യങ്ങൾ ഞാൻ പങ്കുവെച്ച് കഴിഞ്ഞു. നമ്മുടെ കർത്താവിൻ്റെ കഷ്ടാനുഭവവുമായി ബന്ധപ്പെടുത്തി സാക്ഷിച്ചതിനോടൊപ്പം തന്നെ പല രീതിയിൽ നഗ്നരാക്കപ്പെട്ടവർ നമ്മുടെ ഇടയിലുണ്ട്. വസ്ത്രം ഊരിയെടുക്കപ്പെട്ടതിനാൽ ജീവിക്കുവാനുള്ള സാഹചര്യങ്ങൾ നഷ്ടപ്പെട്ടതിനാൽ ഒറ്റപ്പെട്ടു പോയവരുണ്ട്. 2 വീണ്ടും പറഞ്ഞു, നഗ്നരാക്കപ്പെടുന്നത് മൂലം സമൂഹം, ആ വ്യക്തി മാത്രമല്ല, എല്ലാവരും നഗ്നരാക്കപ്പെടുകയാണ്, അതിൻ്റെ അവഹേളനമുണ്ട്. 3 പറഞ്ഞു, നഗ്നരാക്കുക എന്നുള്ളതല്ല, ഉടുപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. ഒരുവൻ്റെ നഗ്നതയ്ക്കപ്പുറമായി, അവൻ്റെ വ്യക്തിത്വവും സ്വത്വവും നഷ്ടപ്പെടുത്തുന്നതിനപ്പുറമായി നിലനിൽപ്പിന് വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. ദൈവം തൻ്റെ വലങ്കരം നീട്ടി നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുവാനാകട്ടെ.